Hi friends, welcome to KLS Mundo Daily Current Affairs, the only exclusive single for KS Exam in Kerala. ഇന്നത്തെ കറണ്ട് അഫയർ സെഷനിൽ നമുക്ക് മുന്നിലുള്ള ടോപ്പിക്സ്: ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ഓർ റൂൾസ്, ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ ആൻഡ് കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആദ്യമായി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ റൂൾസ്. വിദേശ ധനസഹായം സ്വീകരിക്കുന്ന എൻ ജി ഒസിന് വേണ്ടിയുള്ള ചട്ടങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുതുക്കിയിരിക്കുകയാണ്. പുതുക്കിയ ചട്ടപ്രകാരം 100,000 രൂപ വരെ മൂല്യമുള്ള പേഴ്സണൽ ഗിഫ്റ്റുകൾ സ്വീകരിക്കുമ്പോൾ അത് ഡിക്ലെയർ ചെയ്യേണ്ടതില്ല. നേരത്തെ ഇത് 25,000 രൂപയായിരുന്നു. ഇത്തരം എൻ ജി ഒസിലെ ഓഫീസ് ബെയറേഴ്സ്, കീ സാങ്ഷണറീസ്, മെമ്പേഴ്സ് എന്നിവർ റിലീജിയസ് കൺവേർഷൻസുമായോ രാജ്യദ്രോഹ കുറ്റവുമായോ ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് ഡിക്ലെയർ കൂടി ചെയ്തിരിക്കണം. ഇനി FCRA പറ്റി കൂടുതലറിയാം. വിദേശ ധനസഹായം റെഗുലേറ്റ് ചെയ്യാനായി 1976 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളതാണ് FCRA. എൻ ജി ഒസ് വിദേശ ധനസഹായം ദുരുപയോഗം ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് 2010 ഈ നിയമം ഭേദഗതി ചെയ്തു. വിദേശ ധനസഹായം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് FCRAയുടെ പ്രധാന ലക്ഷ്യം. ഇനി ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ. ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിനിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് MIS അഥവാ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പോർട്ടൽ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ പോർട്ടൽ എല്ലാ നോഡൽ മിനിസ്ട്രീസിനെയും സ്റ്റേറ്റിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരും. രാജ്യമെമ്പാടുമുള്ള അംഗപരിമിതർക്കായി ഒരു ബാരിയർ ഫ്രീ കോണ്ട്യൂസീവ് എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ബിൽഡ് എൻവയൺമെൻറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എക്കോസിസ്റ്റം. ബിൽഡ് എൻവയൺമെൻറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എക്കോസിസ്റ്റം എന്നിങ്ങനെ മൂന്നായി ഈ ക്യാമ്പയിനെ തരംതിരിക്കാം. ഇന്ത്യയിലെ 50 പ്രമുഖ നഗരങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളിൽ 25 മുതൽ 50 സർക്കാർ കെട്ടിടങ്ങൾക്ക് ആക്സസിബിലിറ്റി ഓഡിറ്റ് ഇതിൻ്റെ ഭാഗമായി നടത്തും. ഇനി കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കാം. കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി. കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഹൃദയഭാഗത്ത് ഒരു മാംഗ്രൂവ് ജനറ്റിക് റിസോഴ്സ് കൺസർവേഷൻ സെൻറ്റർ വികസിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 25 സ്പീഷീസുകളെ ഉൾപ്പെടുത്തിയാണ് ജനറ്റിക് റിസോഴ്സ് കൺസർവേഷൻ സെൻറ്റർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ധനസഹായത്തോടുകൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടൽക്കാടായ ഗോദാവരി മാംഗ്രൂവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഫിഷിംഗ് ക്യാറ്റ്, ഓട്ടർ, ജാക്കൽ, സീ ടേർട്ടിൽസ്, സീഗൾ, പെലിക്കൻ, സ്റ്റോർക്ക്, ഹെറോൺ, സ്നൈപ്സ്, ഫ്ലമിംഗോസ് എന്നിങ്ങനെ ഒട്ടനവധി വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസുകളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഈ സാങ്ച്വറി. ഈ കണ്ടൽക്കാടുകളെ കൂടാതെ ജൈവവൈവിധ്യത്തിന് പ്രസിദ്ധമായ ഹോപ്പ് ഐലൻഡ് കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഭാഗമാണ്. എല്ലാ വർഷവും ജാൻവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഒലിവ് റിഡ്ലി ടേർട്ടിൽസിൻ്റെ നെസ്റ്റിംഗ് സൈറ്റായി മാറുന്നു എന്ന പ്രത്യേകതയും കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുണ്ട്. ഇന്നത്തെ പ്രിലിംസ് ഫാക്ട്സ്. ജനങ്ങൾക്കിടയിൽ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തെപ്പറ്റി അവബോധം വർദ്ധിപ്പിക്കാനായി ജൽശക്തി മിനിസ്ട്രി ഒരു നാഷണൽ വാട്ടർ മ്യൂസിയം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇതിനോടൊപ്പം ഒരു ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പ് കൂടി സംഘടിപ്പിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നോർത്തേൺ സോണൽ കൗൺസിലിൻ്റെ 29 മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നോർത്തേൺ സോണൽ കൗൺസിലിൻ്റെ 29 മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കും. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് അനുസരിച്ച് 1957 ഇന്ത്യയിൽ 5 കൗൺസിലുകൾ സ്ഥാപിക്കപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഈ 5 കൗൺസിലുകളുടെയും അധ്യക്ഷത വഹിക്കുന്നത്. കസാക്കിസ്ഥാനിൽ വെച്ച് നടന്ന വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗ്രീസിൻ്റെ മരിയ പ്രബോലറാക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിനേഷ് പോഗട്ട് വെങ്കല മെഡൽ കരസ്ഥമാക്കി. 2013 മുതൽ ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന തകേഹിക്കോ നക്കാവോ രാജിവെച്ചു. ബോസ്നിയ ആൻഡ് ഹെർസെഗോവിന, ബ്രസീൽ, ഇക്വഡോർ, ഖസാക്കിസ്ഥാൻ, ലിത്വാനിയ ആൻഡ് നോർത്ത് മാസിഡോണിയ എന്നിങ്ങനെ 6 രാജ്യങ്ങളിലേക്ക് സ്പീഡ് പോസ്റ്റ് സേവനം വ്യാപിപ്പിക്കുന്നതായി ഇന്ത്യൻ തപാൽ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ. സ്റ്റേറ്റ്മെൻറ്റ് 1.
Accessible India campaign is the nationwide flagship campaign of the Department of Empowerment of Persons with Disabilities. Statement 2. The aim of the campaign is to make a barrier-free and conducive environment for persons with disabilities all over the country. Option A, one only. Option B, two only. Option C, both one and two. Option D, neither one nor two. Question number 2. Koringa Wildlife Sanctuary is situated at A. Karnataka, B. Andhra Pradesh, C. Uttar Pradesh, D. Kerala. Ini September 19-ile practice questions and answers discuss cheyam. Question 1. India introduced Integrated Child Development Services Scheme in the year? Right answer, option B, 1975. Question number 2. Consider the statements regarding e-cigarette. Statement 1. E-cigarettes are battery-operated devices that produce aerosol by heating a solution containing nicotine. Statement 2. Propylene glycol is the ingredient that produces thicker clouds of vapor in e-cigarette. Select the correct statements. The correct answer is both statements are correct. In the current affairs session, I have sent you. Nandini.